ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വളരെ തരംഗമായി സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ജാസ്മിൻ ജാഫർ അപ്പോൾ ഇന്ന് കുറച്ച് മുൻപ് ജാസ്മിൻ ജാഫറിനെ കൺസെഷൻ റൂമിലേക്ക് വിളിച്ചു ബിഗ് ബോസ് ചോദിച്ചു നീ ഒറ്റയ്ക്ക് കളിക്കാനല്ലേ ജാസ്മിൻ വന്നത് ഒരുമിച്ച് കളിക്കാനല്ലോ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് എന്നൊക്കെ പറഞ്ഞു ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഓക്കെ കളിച്ച് ചിരിച്ചൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു കാര്യം പറഞ്ഞു ജാസ്മിൻ്റെ അച്ഛനെ ജാസ്മിനോട് സംസാരിക്കണം അത് കേട്ടപ്പോഴത്തേക്കും ജാസ്മിൻ ഒന്നങ്ങ് ഞെട്ടി ഭയങ്കര ഷോക്ക്ഡായി അത് കഴിഞ്ഞ് ജാസ്മിൻ്റെ അച്ഛനോട് സംസാരിക്കുന്ന വിഷയം ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല അത് ലൈവിലോ അത് കട്ട് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാവുന്ന കാര്യമാണ് ഈ സംസാരം കഴിഞ്ഞ് പുറത്ത് വന്നതിന് ശേഷം ജാസ്മിൻ പൊട്ടിക്കരയുന്നു ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇതാകുന്നു ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് ജാസ്മിൻ്റെ അച്ഛന് ഹേർട്ടിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് അധികമായിട്ടോ അങ്ങനെ എന്തോ പ്രശ്നമായിട്ട് സർജറിക്ക് പോവാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തി ഒരേ പൊട്ടിക്കരച്ചിലാണ് സർജറിക്ക് പോവുകയാണ് പറഞ്ഞിട്ട് എപ്പോ തന്നെ നമുക്കറിയാം അച്ഛൻ വിളിച്ചിട്ടുണ്ട് ഓക്കെ സർജറിയുടെ കാര്യം ഉണ്ടാവും അത് ശരിയുള്ള കാര്യമായിരിക്കും പക്ഷെ എന്തായാലും ഓപ്പൺ ആയിട്ട് ചില കാര്യങ്ങൾ ജാസ്മിൻ്റെ വായി നിന്ന് തന്നെ വരുന്നുണ്ട് അതായത് പുറത്തുള്ള കാര്യങ്ങളെല്ലാം ജാസ്മിൻ അറിഞ്ഞിട്ടുണ്ട് ഗബ്രി കൈ സമയത്ത് മല്ലനെ മല്ലനെ മാറ്റി നിർത്തുന്നുണ്ട് ഗബ്രിയോടെ തന്നെ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അടുത്ത് ഇരിക്കുന്നത് വേറൊരു രീതിയിലുമല്ല ഇതുപോലെയാണ് ഞാൻ എപ്പോഴും നിൻ്റെ അടുത്തിരിക്കണത് അത് വേറെ രീതിയിൽ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം പുറത്തുള്ള കാര്യങ്ങൾ എല്ലാം ജാസ്മിനും അറിഞ്ഞിട്ടുണ്ട് എന്തായാലും ബാക്കി മറ്റുള്ള കണ്ടസ്റ്റൻസിനൊന്നും കൊടുക്കുക അതൊരു പ്രിവിലേജ് തന്നെയാണ് ജാസ്മിൻ ജാഫറിന് കൊടുത്തിട്ടുള്ളത് കാരണം അങ്ങനെ പറയണം കാരണം അവിടെ വന്നപ്പോൾ തൊട്ട് ബാക്കിയുള്ള എല്ലാ കണ്ടിസ്റ്റൻസും പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങൾക്ക് നെഗറ്റീവാണ് നെഗറ്റീവായ നെഗറ്റീവാണ് അത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്ത വ്യക്തി സ്വന്തം വ്യക്തി അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും ഉണ്ട് അല്ലെങ്കിൽ ഒരു മാന്യത എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും ഉണ്ട് അതൊന്നും എന്താ പറയാ നമ്മൾ ഇന്നലെ റോക്കി പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരുടേതായ ഒരു സ്റ്റാൻഡേർഡും ഒരു മാന്യതയുണ്ട് അത് കീപ്പ് ചെയ്യണം അതിന്നലെ ശ്രീരേഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി ഇന്ന് പഠിപ്പിച്ച് വിടാത്തതിനെ കുഴപ്പമാണ് മര്യാദ പഠിപ്പിച്ചു വിടാത്തതിന് കുഴപ്പമാണ് ഇതൊക്കെ ഫാമിലിക്കാണ് കിട്ടുന്നത് ഫാമിലി എല്ലാം പറഞ്ഞ് നല്ല രീതിയിൽ തന്നെയായിരിക്കും ഈ വ്യക്തിനെ വിട്ടിട്ടുണ്ടാവുക അത് ഉറപ്പാണ് കാരണം അവരൊക്കെ നല്ല രീതിയിൽ ഇവിടെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ ജാസ്മിൻ തന്നെ പറയുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആണെങ്കിലും ലവ് ട്രാക്കോ കാര്യങ്ങളോ നിൽക്കരുതെന്ന് പറഞ്ഞ് രണ്ട് ദിവസത്തെ ക്ലാസ് ഒക്കെ തന്നിട്ടാണ് വിട്ടതെന്ന് പക്ഷെ അവിടെ പോയിട്ട് നേരെ ഓപ്പോസിറ്റ് ചെയ്ത് ഒരു ലിമിറ്റ് ും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലൈവ് ആണെങ്കിൽ പോലും അത് ഇന്നലത്തെ ലൈവ് ഇന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത് ഫുൾ ആയിട്ട് നമ്മൾ കാണുന്നില്ല ആ ഒരു ലൈവ് പോലും പരമാവധി അവർ എഡിറ്റ് ചെയ്ത് അതിൻ്റെതായ രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് വരുന്നത് അപ്പോ അതില് ഇവർ കാണിക്കണ പലതും അവർ കട്ട് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ഇപ്പൊ ഇവർ കാണിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇവർ കാണിച്ച പല കാര്യങ്ങളും നമ്മളോട് പുറത്ത് വിട്ട ലൈവിലുള്ള കാര്യങ്ങൾ വരെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ പിന്നെ അവിടെ നിൽക്കണം അവര് സഹിക്കാൻ പറ്റുന്നില്ല നമുക്ക് മടുത്തു എന്ന് പറഞ്ഞ് പോകുന്നത് വെറുതെ അല്ല കാരണം നമ്മൾ കാണാത്ത പലതും അവിടെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ജാസ്മിൻ ചാഫർ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരും നിനക്ക് നെഗറ്റീവ് ആവുമെന്ന് പറയുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഇമേജ് കോൺഷ്യസ് അല്ല എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല എന്തും സംഭവിച്ചോട്ടെ അങ്ങനെ പറഞ്ഞൊരു വ്യക്തി അച്ഛൻ വന്നിട്ട് അല്ലെങ്കിൽ ഉപ്പ വന്നിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത്ര അങ്ങ് തകർന്നു പോകേണ്ട ആവശ്യം എന്താണ് എന്തിനു തകർന്നു പോയി കാരണം ഇത്രയും ഡയലോഗ് അടിച്ച് ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി ഈ ഹൗസിൽ നിൽക്കണം ബാക്കിയുള്ളവർ എല്ലാം എന്നെക്കാണ് താഴെയാണ് എന്നൊരു വിചാരം ഉണ്ടായിരുന്നു ഒരു അഹങ്കാരം എന്ന് തന്നെ പറയാം പുറത്തു അഹങ്കാരം ആയിരുന്നു അവിടെ പോയിട്ടെങ്കിലും നന്നാവും എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അവിടെ പോയിട്ട് അതിൻ്റെ എക്സ്ട്രീം ലെവല് സ്വഭാവം കാണിച്ച് എല്ലാവരെയും വെറുപ്പിച്ച് ഒരു കൂതറയായിട്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് മാറി പ്രേക്ഷകരുടെ മുന്നിൽ നമ്മൾ പറയാതിരിക്കാൻ വയ്യ സ്വന്തം അച്ഛനും അമ്മക്ക് എത്രത്തോളം വിഷമമുണ്ടാവും അതൊന്നും ആലോചിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ കെട്ടാൻ പോകുന്നൊരു ചെറുക്കൻ അവൻ എത്രത്തോളം വിഷമമുണ്ടാവും അതൊക്കെ ചെയ്യണ സമയത്ത് എല്ലാവരും പറഞ്ഞിട്ട് പോലും അവിടെയുള്ള കുറേ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അത്രയും വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാവരും ഒക്കെ ഇനസ്റ്റായിട്ട് നിൽക്കണ സമയത്ത് പോലും ഇതിലൊരു ആളുടെ വാക്കുപോലും എന്താ പറയുക എടുക്കാനോ അതിലൊരാളുടെ വാക്കോലും കേൾക്കാനോ തയ്യാറാകാതെ ഇരുന്നിട്ട് ഇപ്പോൾ ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് പറഞ്ഞ വ്യക്തി എന്തിനിങ്ങനെ കരയണം അതിന്റെ ആവശ്യം എന്താണ് പിന്നെ ജാസ്മിൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എല്ലാവരും പ്രേക്ഷകരടക്കം പറയുന്ന ഒരു കാര്യം ഞാൻ കമന്റ് ബോക്സിലായാലും കണ്ടൊരു കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം അഖിൽമാരാൻ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം പുറത്ത് അസുഖത്തിന്റെ പേരിൽ പോയിട്ട് എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത് എന്നുണ്ടായിരുന്നു അത് അവസാനമാകുന്ന ഒരു സമയത്തായിരുന്നത് എങ്കിലും അവിടെ ഒരു പ്രിവിലേജ് നടന്നിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെ പറ്റിയിട്ട് അൺഫെയർ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നൂറ് ദിവസം പുറത്ത് പുറം ലോകം കാണാതെ അതിനുള്ളിൽ വെച്ചിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളും പല വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാർ ഒരുമിച്ച് നിൽക്കുന്നതും ഒക്കെയാണ് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹ ആഗ്രഹിച്ചിട്ടാണ് ആൾക്കാർ ഇത് കാണുന്നത് അതേസമയം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അകത്തു പോയിട്ട് ഒരു രണ്ട് ആഴ്ച ആയിട്ടില്ല അതിനു മുൻപേ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ച ശേഷം ബാക്കിയുള്ളവരെ എല്ലാം എതിർത്ത് ഞാനാണെല്ലാം എന്നുള്ള ഒരു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം പിന്നെ അച്ഛനെ കൊണ്ടുവന്ന് വന്ന് അച്ഛന്റെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച് പുറത്തിനെ കിട്ടിയ വേണമെന്ന് അറിഞ്ഞ് ശേഷം ഗബ്രി ആയിട്ട് ഇപ്പം ഒരു എന്താ പറയാ ഒരു ഡിസ്റ്റൻസ് ഇടുന്നതായിട്ട് കാണുന്നുണ്ട് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് തന്നെ എല്ലാരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നൂറ് ദിവസം പരമാവധി അത് കഴിഞ്ഞ് എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടവരാണ് ഇതുവരെ എവിടെ നിന്നാണ് വന്നത് അവിടെ പോയിട്ട് എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അത് നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബേസിക് നോളജ് എങ്കിലും ഇങ്ങോട്ട് വരുന്നവർക്ക് വേണം അത് അവിടെയുള്ള ബാക്കിയുള്ളവർക്കെല്ലാം ഉണ്ട് പക്ഷേ ഈ രണ്ട് വ്യക്തികളിൽ ഞാൻ കണ്ടിട്ടില്ല ഗബ്ഡിക്ക് ചിലപ്പോൾ പ്രശ്നമില്ലായിരിക്കാം പക്ഷേ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താണ് ഒരു ബേസിക് നോളജ് ഉണ്ടാകത്തില്ലേ ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന സമയത്ത് എന്തായാലും ഇവരെന്തൊക്കെയാണോ കാണിച്ചു കൂട്ടുന്നത് എനിക്ക് നമുക്ക് കണ്ടു തന്നെ അറിയാം അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റിനെ കാണുന്ന പറഞ്ഞിട്ടാണ് ഇപ്പം കരയണത് ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ് ആരും പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല എന്ത് ചെയ്താലും പ്രശ്നമില്ല എൻ്റെ വീട്ടുകാർക്ക് തന്നെ അറിയാം എന്ന് പറഞ്ഞ മറ്റുള്ളവരും ഒക്കെ പുച്ഛിച്ചൊരു വ്യക്തി ഇപ്പം ഇരുന്ന് കരയണത് എന്തിനാണ് അതെനിക്ക് മനസ്സിലാകുന്നില്ല ഞാനെല്ലാം തികഞ്ഞ ആ ഒരാളാണെന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഇരുന്ന ഒരാളായിരുന്നു ഇപ്പം എന്ത് പറ്റിയ ആൾക്ക് പുറത്തുനിന്ന് അച്ഛൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്കും ആയി അതായത് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ഇത് അൺഫെയർ ആണ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അച്ഛനും അമ്മേനെ വിളിച്ചിട്ടും അസുഖം ഉണ്ട് ഓക്കെ അത് മാത്രം പറയാം അല്ലാതെ ആ ഒരു കാര്യം മാത്രം എന്തായാലും ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുത്തുവിട്ടിട്ടില്ല അതായത് ലൈവില് പ്രദർശിപ്പിക്കാതെ അത് മാത്രം വെട്ടിക്കളഞ്ഞിട്ടുമുണ്ട് അപ്പം തന്നെ ആൾക്കാർക്ക് എന്തായാലും മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് അതുപോലെ ജാസ്മിൻ കറിയതും ജാസ്മിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്തായാലും വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അനിയൻ മിഥുനാണെങ്കിലും പല പ്രശ്നങ്ങള് പല പ്രശ്നങ്ങളെന്നല്ല അത്രയും വലിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും അനിയൻ ഇങ്ങനെ ഒരു പ്രിവിലേജ് കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല ഈ ഒരു സീസൺ തുടങ്ങി ഈ ജബ്രി എന്ന് പറഞ്ഞൊരു കോംബോ വന്ന സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും ജാസ്മിനെയും ഗബ്രിയെയും അവസാനം വരെ എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് കാരണം എന്തായാലും അത് മാത്രം കാണിച്ച് വരെ അവസാനം വരെ അത് ഇട്ടിട്ട് എന്തായാലും കാണിക്കും അവരെ അവസാനം വരെ എത്തിക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ ഇപ്പം അതുപോലെ തന്നെ എല്ലാ ഹിന്ദുകളും മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടം വന്നിട്ട് ഒരു ഹിന്ദു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് എന്താ പറയുക അച്ഛനെയും അമ്മയും ൊക്കെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞു പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ പിന്നീ ഷോക്ക് എന്താണൊരു വിലയുള്ളത് അത് മനസ്സിലാകുന്നില്ല എന്ത് വിലയാണ് പിന്നെ ഈ ഒരു ഷോക്ക് ജനങ്ങളുടെ നടക്കുള്ളത് സത്യം പറഞ്ഞാൽ ഈ പവർ റൂമിൽ അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇവര് രണ്ടുപേരും എന്താ പറയാ നമ്മുടെ നോമിനേഷനിൽ വന്നിരുന്നെങ്കിൽ ഈ ആഴ്ച തന്നെ പുറത്തു കൊണ്ട ആൾക്കാരായിരുന്നു അവർ കളിക്കാത്ത ആൾക്കാരല്ല പക്ഷെ ലാലേട്ടം വന്ന് ഹിൻഡു കൊടുക്കുന്നതും അത് അവർ മനസ്സിലാക്കി എടുക്കുന്നതും അതൊക്കെ അവരുടെ ബുദ്ധിശേഷിയും അത് അവരുടെ എന്താ പറയുക ഒരു കാഴ്ചപ്പാട് അവരുടെ അതാണ് പറയുന്നത് അതൊരു ചിന്താശേഷിക്കൊക്കെ അനുസരിച്ചിട്ട് കളി എങ്ങനെ കൊണ്ടു പോകും അതൊക്കെ അവരുടെ ഒരു കയ്യിലാണ് അല്ലാതെ ബിഗ് ബോസ് സഹായിച്ച് പുറത്തു നിന്നുള്ള ആളുമായിട്ട് വിവരമൊക്കെ കൊടുത്തിട്ട് മുൻപോട്ട് പോകുന്നതാണെങ്കിൽ ഈ കളിയുടെ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട് അവിടെ അവസാനിച്ചു ഇപ്പം തന്നെ അതായത് രണ്ടാഴ്ച ആവുമ്പോൾ തന്നെ പുറത്തുള്ള ആളെ വിളിച്ച് നിനക്ക് നെഗറ്റീവാണ് ആണ് കളി മാറ്റണം ഇങ്ങനെ കളിക്കരുത് എന്ന് പറയാനാണെങ്കിൽ പിന്നെ അവിടെ എന്ത് ലോജിക്കാണുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ബിഗ് ബോസിന്റെ കുറ്റമല്ലല്ലോ ബിഗ് ബോസ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ അവർ പരമാവധി എഡിറ്റ് ചെയ്തിട്ടായിരിക്കും കാണിക്കണത് എഡിറ്റ് ചെയ്ത് അവർ പുറത്തേക്ക് വിട്ട് അവരിവരെ നെഗറ്റീവ് ആക്കുന്നു എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരോടൊന്നും എനിക്കൊന്നും പറയാനില്ല കാരണം ഇവർ അവിടെ കാണിക്കുന്ന കാര്യങ്ങളാണ് ഇവർ പുറത്തുവിടുന്നത് അത് പരമാവധി എഡിറ്റ് ചെയ്തിട്ടായിരിക്കും അവർ പുറത്തുവിടുന്നത് അതിനൊന്നും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇപ്പം കാണിച്ച ഈ ഒരു ഉപ്പ വിളിച്ച എല്ലാം അറിഞ്ഞതും അതൊക്കെ ഒരു അൺഫെയർ ആയിട്ട് തോന്നുന്നുണ്ട് എന്തായാലും അത് മറ്റൊരാൾക്കും കൊടുക്കാത്തൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാത്തൊരു ഇത് ഇവർക്ക് കൊടുത്തത് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല അപ്പം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക